നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ ചേലാകർമ്മത്തിനിടെ രക്തസ്രാവമുണ്ടായി ഒരു നവജാത ശിശു മരിച്ചു. കാസർഗോഡാണ് ഈ സംഭവം നടന്നത്. മാതാപിതാക്കളുടെ മത അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഒരു കുഞ്ഞിൻ്റെ ജീവിക്കാനുള്ള അവകാശം നഷ്ടമായി. സാരമില്ല, വരൂ, നമുക്ക് ഒരിക്കലും അവസാനിക്കാത്ത വിധത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചുറ്റിപ്പറ്റി അഭ്യൂഹങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം. അനേകായിരം മുസ്ലിം കുഞ്ഞുങ്ങളുടെ ലൈംഗികതയിലേക്കുള്ള കടന്നുകയറ്റത്തിനും അതിൽ ചിലരുടെ ജീവിക്കാനുള്ള അവകാശത്തിനും ഉള്ളതിനേക്കാൾ വില സിനിമാക്കാരുടെ ഫീൽഡ് ഔട്ട് ആകുമ്പോൾ തോന്നുന്ന പീഡന ബോധ്യത്തിനാണല്ലോ. മുസ്ലിങ്ങൾക്ക് പരാതിയില്ലല്ലോ എന്ന് ചോദിക്കരുത്. സിനിമാക്കാർക്കും പരാതിയൊന്നുമില്ല. അവരുടെ പരാതി നായകനൊപ്പം നായികയ്ക്കും തുല്യ ശമ്പളം ജനങ്ങളും സർക്കാരും ചേർന്ന് ഉറപ്പാക്കണമെന്നൊക്കെയാണ്. അതല്ല ഇനി തൊഴിലിടത്തിലെ പീഡനങ്ങളിൽ ശരിക്കും പരാതി ഉണ്ടായിരുന്നെങ്കിൽ കോടതിയിൽ പോകാനുള്ള തന്റിടവും പണവും അവർക്കുണ്ട്. അപ്പോൾ പൊതുജനങ്ങളുടെ പിന്തുണയുമുണ്ട്. പക്ഷേ എന്നിട്ടും അവർ കോടതിയിൽ പോകുന്നുണ്ടോ എന്ന് നോക്കുക, ഇല്ല എന്നാണ് ഉത്തരം. പക്ഷെ മതവിശ്വാസം പീഡിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊപ്പം ആരുണ്ട്? അവരിൽ ചിലരുടെ ജീവൻ പോകുമ്പോൾ മതത്തെ പേടിച്ച് മിണ്ടാതിരിക്കുന്ന ഈ മലയാളി സമൂഹമാണോ സിനിമാ നടികൾക്ക് നീതി കൊടുക്കാൻ പോകുന്നത്? ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ സിനിമാക്കാരുടെ സംഘടന മാത്രമല്ല ഉള്ളത്, ഹേമ കമ്മിറ്റി ഈ എന്ന് പറഞ്ഞൊരു സംവിധാനം മാത്രമല്ല ഉള്ളത്. ഒരാൾക്ക് ശരിക്കും പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോയി പോലും പരാതി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്, ആ സംവിധാനങ്ങളുള്ള ഒരു സ്ഥലത്ത് ഇത്രയും കോലാഹലങ്ങൾ എന്തിനാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇവർക്ക് ശരിക്കും സത്യസന്ധമായിട്ട് ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം എങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് എന്തുകൊണ്ടാണ് തങ്ങളെ ഇന്ന ആളുകളാണ് പീഡിപ്പിച്ചത് എന്ന് പേരെടുത്ത് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. അവർക്ക് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി പരാതി കൊടുക്കാം, അവർക്കിനി കോടതിയിൽ പോയി പരാതി കൊടുക്കാം. ഇതൊന്നും ചെയ്യാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചില കാർഡടച്ചുള്ള വെടിവെപ്പ് മാത്രം നടത്തുന്നതിൻ്റെ പിന്നിൽ എന്താണ്? ഇനി ഇതിൻ്റെ പിന്നാലെ ഇവിടുത്തെ ജനങ്ങളെല്ലാം പോകണം എന്നാണോ? അതിലും എത്രയോ പ്രാധാന്യമുള്ള മറ്റു വാർത്തകൾ ഇവിടെ കിടക്കുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു പിഞ്ചു കുഞ്ഞ്, കാസർഗോഡ് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ചേലാകർമ്മം നടത്തുന്നതിനിടയിൽ അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാവുന്നു, അത് മരണപ്പെടുന്നു, അല്ല കൊല്ലപ്പെടുന്നു. അതിനുവേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുണ്ട് എന്ന് നോക്കുക. കാരണം അതിന് ഈ ഭൂമി എന്താണെന്നോ ഇവിടുത്തെ ജീവിതം എന്താണെന്ന് പോലും അറിയില്ല. ഒരു കൊച്ചുകുട്ടിയാണ്, അത് ജനിച്ചിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. അതിൻ്റേതല്ലാത്ത കാരണം കൊണ്ട് മരണപ്പെട്ടുപോകുന്നു. ഒരു ഹേമ കമ്മിറ്റിയും അവിടെ ചെന്ന് മൊഴിയെടുക്കില്ല. ഒരാൾ വന്നതിനെതിരെ പറയില്ല, കാരണം അതൊരു പ്രത്യേക മതസ്ഥരാണ്. അപ്പോൾ അങ്ങനെ പേടിയുള്ളവർ ഈ സിനിമയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി പോകുന്നു. അവിടെയും ആ പ്രശ്നത്തിന് കാരണം ഒരു പ്രത്യേക മതസ്ഥനാണെങ്കിലോ? നിങ്ങൾ അവിടെയും പേടിച്ച് തിരിഞ്ഞോടുമോ? അങ്ങനെയാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. സിനിമകളിൽ വഴങ്ങിക്കൊടുത്ത് നടക്കുന്നതിനേക്കാൾ കൂടുതൽ പീഡനങ്ങൾ കേരളത്തിലെ മദ്രസകളിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്കെതിരെ ഇവിടെ നടന്നിട്ടില്ലേ? ഓരോ ദിവസവും പത്രത്തിൽ, TV ചാനലുകളിൽ, മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എത്ര മദ്രസ പീഡനങ്ങൾ പുറത്തറിയാറുണ്ട്? എത്ര പേർ അതിനെതിരെ ഒന്ന് വിരൽ ഉയർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വിരൽ ചൂണ്ടിയിട്ടുണ്ട്? എത്ര പേർ അതിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുണ്ട്? ഏതെങ്കിലും ഒരു കമ്മീഷനെ അത് അന്വേഷിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ചില മതത്തിനെ പേടിയാണ്. അവരെന്ത് ചെയ്താലും നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാറില്ല. അവരായി, അവരുടെ പാടായി, ആരും പരാതിപ്പെടാനില്ലല്ലോ എന്നാണ് നിങ്ങളുടെ ന്യായീകരണം. എങ്കിൽ പറയൂ, ഈ സിനിമ ഫീൽഡിൽ ആർക്കാണ് പരാതി? ഏത് നടിക്കാണ് പരാതി? ഏതെങ്കിലും നടിമാർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും നടിമാർ കോടതിയിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ടോ? ഹേമ കമ്മീഷനിൽ പറഞ്ഞിട്ടും ആ പരാതി എന്താണ് എന്ന് പോലും നമുക്കറിയില്ല. ആരാണ് പ്രതിയെന്നും ആരാണ് ഇരയെന്നും അറിയില്ല. ഇരയെ പറയണ്ട, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇരയുടെ പേര് പറയണ്ട, പക്ഷേ പ്രതി ഉണ്ടാവുമല്ലോ. ആ പ്രതിയുടെ പോലും പേര് പറയുന്നില്ല. പിന്നെ എന്തിനാണ് ഈ ഉണ്ടയില്ലാത്ത വെടിയുടെ പിന്നാലെ നടക്കേണ്ട കാര്യം എന്ന് മനസ്സിലാവുന്നില്ല. അതിലും എത്രയോ കാതലായിട്ടുള്ള കാര്യമാണ്. സിനിമയിൽ 10 പേരാണ് പീഡിപ്പിക്കപ്പെടുന്നതെങ്കിൽ ദിനം പ്രതി എന്നോണം 2-3 കേസുകൾ മദ്രസ പീഡനങ്ങളുണ്ട്. എന്തേ ഒരു കമ്മീഷനെ വെക്കണമെന്ന് തോന്നിയിട്ടില്ലേ ഈ സർക്കാരിന്? വേണ്ട, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിനെതിരെ സംസാരിക്കണമെന്ന് തോന്നിയിട്ടില്ലേ? കാരണം വന്നേ ഉള്ളൂ, മലയാളി പ്രതികരണ സമൂഹത്തിന് മതത്തിനെ പേടിയാണ്. മതത്തിൻ്റെ ശല്യമില്ലാത്ത പ്രശ്നങ്ങളിൽ അവർ ഇടപെടും, അവരുടെ പുരോഗമനം തുപ്പും, കയ്യടി വാങ്ങും. ഒരു ഇലയനങ്ങുന്ന മാറ്റം പോലും സമൂഹത്തിൽ ഉണ്ടാകില്ല. കുറേ ചാനലുകൾക്കും ഓൺലൈൻ പോർട്ടലുകൾക്കും പത്രങ്ങൾക്കും യൂട്യൂബേഴ്സിനും വരുമാനമാകും എന്ന് മാത്രം. അതിൻ്റെ അപ്പുറം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഒരു ചുക്കും ചുണ്ടാമ്പും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.